പെട്ടി വേണോ ചിട്ടി വേണോ? അശുവിന്ന് പതുക്കെ പറ അമ്മ അകത്തുണ്ട്. എനിക്ക് പെട്ടി ചേട്ടന് വേണം, ചിട്ടി ചേട്ടന് വേണം. രണ്ട് വള്ളത്തി കാലൂന്നരുത്. കുട്ടി ചെറുപ്പമാണ്, അവൻ വൃദ്ധനാണ്, മേക്കപ്പാണ്, തലയിൽ ടോപ്പാണ്, അവൻ പോക്കാണ്. മറിച്ച് ഞാനോ ചെറുപ്പം, മേക്കപ്പ് അല്ല, ടോപ്പല്ല, ആക്ഷൻ ഹീറോ. ഇനി കുട്ടി പറയൂ. അമ്മടി കുട്ടി, ചേട്ടനെ പോന്നു, ഞാൻ ചേട്ടനെ കുറിച്ച് ഇപ്പൊ ഓർത്തതേ ഉള്ളൂ. ഞാൻ പോട്ടെ. പോകാൻ വരട്ടടാ പെട്ടി, എല്ലാം ഞാൻ കേട്ടു. കോടമ്പക്കത്ത് നീ പിച്ച പാളയെടുത്ത് തെണ്ടി നടന്നതും പിച്ചൈ മണി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട തമിഴന്റെ പോക്കറ്റ് അടിച്ച് റോയൽ പെട്ട സെൻട്രൽ ജയിലിൽ രണ്ടു ദിവസം എന്റെ കൂടെ കിടന്നതും എനിക്ക് ഓർമ്മയുണ്ടാ. നീ ആക്ഷൻ ഹീറോ ആണെങ്കിൽ ഞാൻ ഡബിൾ ആക്ഷൻ വില്ലനാടാ. നീ നോക്കിക്കോ, ഇത്തവണത്തെ ഉത്സവത്തിന് നിന്റെ മരണ ചിട്ടിയായിരിക്കും. നീ കുറെ നാളായിട കളിക്കുന്ന പമ്മി നിർത്തടാ നിന്റെ താണ്ടവം. വാക്കുകൾ കൊണ്ട് അമ്മാനമടാം വന്നവനല്ല ഞാൻ. ഇത്തരം ചീപ്പ് ആർട്ടിസ്റ്റോട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. തൽക്കാലം ചിട്ടി പ്രേമിച്ചോട്ടെ, പെട്ടിക്ക് ധൃതിയില്ല. പോയി വരട്ടെ കുട്ടി. നിൽക്കാനാ പറഞ്ഞത്? നീ ഓടാവിടുന്ന് പെട്ടി പെട്ടി. എന്തു ചെയ്തും കാരണവന്മാർ യോജിക്കണെന്നാണ് എന്റെ പ്രാർത്ഥന. കുറച്ചൊരു സ്വാർത്ഥതയുണ്ട് പ്രാർത്ഥനയുടെ പിന്നിലെന്ന് കൂട്ടിക്കോളൂ. അറിയാം, ഉത്സവരാത്രിയിൽ കഥ പറഞ്ഞ് തിരിച്ചു പോകാൻ വന്ന ഒരാൾ മാത്രമല്ല ഞാൻ. തറവാടുകളുടെ വഴക്കിന് വെറും സ്വത്തുകാർക്ക് മാത്രമാണോ കാരണം? വെറുതെ ആലോചിച്ചു പോവാണ്. തലമുറകളുടെ ഓർമ്മകളുമായി പൂട്ടിക്കിടക്കുന്ന വലിയൊരു തറവാട്, അകത്തളത്തിനും അപ്പുറത്തു നിന്ന് എപ്പോഴൊക്കെയോ ഒരു ചങ്ങലക്കിലുക്കം. 20 വർഷമായിട്ടും ആരും തൊടാതെ കിടക്കുന്ന ക്ഷേത്രകുളം. എവിടൊക്കെയോ എന്തൊക്കെയോ ദുരൂഹത. എന്നുവെച്ചാൽ ഈ ഒരു കാര്യത്തില് വടക്കുംബ്രവും തെക്കുംബ്രവും തമ്മിൽ ഒരു വ്യത്യാസമില്ലാന്ന്. ദേവപ്രശ്നത്തിൽ കോളം ശുചിയാക്കിയിട്ട് ഉത്സവം തുടങ്ങാവൂന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക്. പറഞ്ഞത് ആഞ്ഞിലി മഠം തന്ത്രിയാവുമ്പോ. അപ്പോ 20 വർഷം മുമ്പ് അന്നത്തെ ഏറ്റവും വലിയ തന്ത്രി മേലത്തൂർ ഭട്ടതിരിപ്പാട് പറഞ്ഞത് തള്ളിക്കളയാൻ പറ്റുമോ? ഭഗതിയുടെ കാര്യാണ്, കല്ലെഴുത്ത് തിരുത്തുമ്പോ ഒന്നുകൂടെ ആലോചിക്കാന്നേ ഞാൻ പറയുള്ളൂ. പമ്പസെറ്റ് പാർട്ടി എത്തിയിട്ടുണ്ട്, കുളം വറ്റിക്കാൻ 5 ദിവസം വേണ്ടിവരുമെന്നാ അവര് പറയണേ. അതെയോ? തിരുമേനി ഒരു അഭിപ്രായം പറഞ്ഞില്ല. ഒക്കെ ഭംഗിയായി നിശ്ചയിച്ചിരിക്കല്ലേ. കാരണവന്മാരുടെയും ജയദേവന്റെ അഭിപ്രായം അതാച്ച. പിന്നെ ആർക്കാ എനിക്കാ എതിർപ്പ്? ഇതായിപ്പോ നന്നായേ. റിസീവറുമായി ആലോചിച്ചു, എല്ലാ കാര്യങ്ങളും ഇരു കൂട്ടനെയും യോജിച്ചാണ് ചെയ്യുന്നതെന്നുള്ളതിന് തെളിവ് വേണമല്ലോ. രണ്ടാളും ഇതിലൊന്നും ഒപ്പിട്ടാൽ. ആലോചന ഇനിയോ, ഒപ്പിടാ. കുട്ടി, സത്യമുള്ള കുളവ ചരിത്ര. നിങ്ങൾ പുതിയ തലമുറയ്ക്ക് ചിലപ്പോ ആലോചിച്ച് കഴിഞ്ഞാണ് വേണ്ടത്ര. ഏത് കർമ്മവും ഉചിതമാണ്, ആത്മാവിന്റെ ജാഗ്രത പിറകിലുണ്ട്. വയറ്റിപ്പഴുപ്പിന് വേണ്ടി ആടാനോ പാടാനോ വരുന്ന പെമ്പിള്ളേരെ സംഘം ചേർന്ന് അപമാനിക്കുമല്ല. Thank you.
സന്തോഷമുള്ള ഒരു വർത്തമാനം കേൾക്കണം. മാമൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഉക്രം കാഴ്ചയുണ്ട്. അമ്പലക്കടം കമ്പും കോലൊക്കെ വെച്ചിട്ട് നാലഞ്ച് ആൾക്കാർ കൂടി ഒരുത്തനെ പെരുമാറുന്നു. ആളാതാണെന്നറിയോ? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടരുത്. പറയട്ടെ, നമ്മുടെ ശത്രു ചക്കപ്പുഴ കഥാകഥനം ജയദേവൻ. ഇനി അവൻ അധികകാലം കഥ പറയും തോന്നുന്നില്ല. അതിന് മാത്രം കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്റെ മോളെ എന്തുമാതിരി തല്ല അവന്മാർ തല്ലിയത്. ഒന്നില്ലെങ്കിലും നമ്മളെപ്പോലെ വയറ്റപ്പഴുപ്പിന് വന്നവനല്ലേ. പാവം, എന്റെ ഭഗവതിയാണ് സത്യം. മോള് പിണഞ്ഞാലും വേണ്ടില്ല, എന്നെ ഇവിടെ ആട്ടി പറഞ്ഞയച്ചാലും വേണ്ടില്ല. മാമന അയാളെ രക്ഷിക്കണമെന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യും മോളെ? മാമന്റെ ഈ കാല് നിലത്തുറച്ചിട്ട് വേണ്ടേ? മോളെ എന്ത് പറ്റി? മോള് അയാളെ ഇത് കൂട്ട. അപ്പോ കൂട്ടായോ? എന്റെ ഭഗവതി, ഒരുപാട് വേദനിച്ചോ? ഈ പാതിരായ്ക്ക് ഇങ്ങോട്ട് ഓടി വരണം ആരെങ്കിലും കണ്ടാല്. പാതിരായ്ക്ക് ഒരാൾ ഇറങ്ങിയിടന്നിട്ട് ഇങ്ങനെയൊക്കെ ആയാൽ എങ്ങനെയാ വരാണ്ടിരിക്ക? തന്നെ എന്നെ ഇങ്ങനെ ഒരിടത്ത് ഈ നേരത്ത് കണ്ടാല് ആളോള് എന്താ പറയാന്നറിയോ? പാതിരായ്ക്ക് ഒറ്റപ്പെട്ടു പോയ ഒരു കലാകാരനെ ഒരു കൂട്ടം പേര് ചേർന്ന് കയ്യേറ്റം ചെയ്ത വാർത്ത ഞാൻ അറിഞ്ഞപ്പോ വളരെ ലേറ്റ് ആയി പോയി. ഞാനെങ്കിലും അറിഞ്ഞാ മതിയ? ഞാൻ അറിഞ്ഞാൽ വെല്ലുവിളിക്കുന്നു, നമുക്ക് ഒരുമിച്ച് നീങ്ങാം. അതെ അതെ, ശത്രുവിനെതിരെ. മാട്ടും മാതിരിയും കണ്ട് നിന്നെ എല്ലാം ഈ കാര്യത്തിനയച്ച എന്നെ വേണം പറയാൻ. സാധിക്കില്ലേ പറയടോ, ഞാൻ തന്നെ പോവാം. അത് വേണ്ട, ഇണങ്ങി നിൽക്കുന്നവർക്ക് ഞാൻ എന്നും തിരുമേനയാ. ഇണങ്ങിയാൽ ഇത് നിങ്ങൾക്കും ബാധകമാണ്. മറക്കണ്ട, പോകോ. കുറുപ്പേ, പുതിയ സന്നാഹങ്ങൾ വേണ്ടിവരും, ഒരുക്കാം. ഉണ്ണി കുമാരാനി കാട്ടിൽ വസിക്കണം എണ്ണി പതിനാല് വർഷം. സ്വർണകിരീടം നിൻ മൗലിയിൽ ചാർത്തുവാൻ ഇന്നെനിക്കില്ലാത യോഗം, ഇന്നെനിക്കില്ലാത യോഗം. ഉണ്ണി കുമാരാനി കാട്ടിൽ വസിക്കണം.